ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുപ്പികളെ ആൽഗ വാട്ടറിൽ വളർത്താമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ആദ്യ വീഡിയോ ഇട്ടത്. ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ഇടുന്നത് ഫ്രിഡ്ജ് കേസിൽ മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഫ്രിഡ്ജ് കേസിൽ കപ്പി ഇടുമ്പോൾ ചത്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്ന്. അത് നമ്മൾ കാരണം തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന ആക്രാന്ത അത്യാഗ്രഹം ഒത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ മിക്ക കപ്പികളും ഫ്രിഡ്ജിലിടുമ്പോൾ ചത്ത് പോകുന്നത്. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ തന്നെ കപ്പയെ ഇടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ എല്ലായിടത്തും ഹോളുണ്ടാകും, ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ. അത് നിങ്ങളാദ്യം എം സിയിൽ വെച്ച് ഒട്ടിക്കുക. എം സിയിൽ വെച്ച് ഒട്ടിച്ച് ആദ്യം അത് ഉണങ്ങാൻ നേരം കൊടുക്കുക. ഉണങ്ങാൻ ആൾക്കാർ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കും. അതിൻ്റെ കയ്യിൽ മത്സ്യങ്ങളിടും. പെട്ടെന്ന് കപ്പികൾ ചാവാനുള്ള ഇടയുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് എം സിയിലുള്ള മറ്റേ കെമിക്കൽ പോലത്തെ സംഭവങ്ങളും. എം സിയിൽ ഉണങ്ങാതെ വെള്ളം ലീക്കാവുകയും ചെയ്യും. അപ്പോൾ കപ്പികൾ ചാവാൻ കൂടുതൽ ഇടയുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ എല്ലാവരും സമാധാനത്തോടെ തെയ്യുക. ഒരു 4 ദിവസമെങ്കിലും ഫ്രിഡ്ജിനെ കാര്യങ്ങൾക്കായി വിടുക. അതിനുശേഷം മാത്രം വെള്ളമൊഴിച്ച് മത്സ്യങ്ങളെ ഇട്ട് വെക്കുക. അതുതന്നെ ഫ്രിഡ്ജ് ബോക്സ് എം സിയിൽ വാങ്ങി ഹോൾട്ട് കിടക്കുക. എം സിയിൽ ഉണങ്ങാനായി ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും വേണം. മാക്സിമം 1 ദിവസമെങ്കിലും ഇങ്ങനെ വെക്കണം. പിറ്റേ ദിവസം വെള്ളമൊഴിച്ച് ഇതിൽ വെക്കണം. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കളയണം. എന്നിട്ട് വെള്ളം നിങ്ങൾ റീഫിൽ ചെയ്യണം. വെള്ളം നല്ലപോലെ വെയിലൊക്കെ കൊള്ളിച്ച് നല്ല രീതിയിൽ നെറ്റൊക്കെ ഇട്ട് വെള്ളം മൂടിയേക്കണം. അതിൽ കൊതുകൊന്നും മുട്ടയിടാൻ സാധ്യതയൊക്കെ ഉണ്ടാവും. കുറേ അഴുക്കുകളും സംഭവങ്ങളൊക്കെ വന്ന് വീഴാൻ സാധ്യത ഉണ്ടാവും. നെറ്റിട്ട് മൂടുക. അതിനുശേഷം ഈ വെള്ളം പിന്നെയും കളയുക. എന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വെള്ളം ഇതിലേക്ക് നിങ്ങൾ ഇടുക. നല്ല ക്വാളിറ്റി ഉള്ള വെള്ളം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് മത്സ്യങ്ങളെ ഇട്ട് വളർത്താവുന്നതാണ്. മാക്സിമം 1-4 ദിവസമെങ്കിലും നിങ്ങൾ ഇതിന് വെയിറ്റ് ചെയ്യണം. 4 ദിവസത്തിന് ശേഷം മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കപ്പികളെ ഇടാം. ഇതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കുന്ന അത്യാഗ്രഹം മുഖത്തുകൊണ്ടാണ് പെട്ടെന്ന് കപ്പികൾ ചാവാൻ ഇടയുണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും സാവധാനം സമാധാനത്തോടു കൂടി ഫ്രിഡ്ജ് 4 ദിവസമെങ്കിലും ഇതുപോലെ വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാം ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയാണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നൽകുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണുക. കഴിഞ്ഞ വീഡിയോ നമ്മളുടെ ആൽഗേ വാട്ടറിൽ വളർത്താമോ എന്ന്, ഗപ്പികളെ വളർത്താമോ എന്ന് കൊണ്ടാണ് വീഡിയോ ഇട്ടത്. അത് അറിയാത്തവർ മാത്രം കണ്ടാൽ മതി, അറിയുന്നവർ കാണണമെന്നില്ല. എല്ലാവരും അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. ഗപ്പികൾ ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഗപ്പി പ്രേമികളാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. ഓക്കെ, ഇതിനെ കുറേ പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.